പടവലം ഇഷ്ടം പോലെ ഉണ്ട് നോക്കി ചെറുതുണ്ട് അത്ര അല്ലേ ഇഷ്ടംപോലെ നേരം വരണ്ട് ഇവിടെ എല്ലാം മൊത്തം കാബേജ് ആണല്ലേ കൃഷി ഇപ്പൊ ഉള്ളത് മാടക്കാലുള്ള ഒരു പച്ചക്കറി തോട്ടത്തിലുള്ളത് പയറ് ഒരുപാട് കൃഷികളുണ്ട് ഓ അകത്തെല്ലാം ഇഷ്ടംപോലെ സംഭവമുണ്ട് കാബേജ് ഇതായതാ ഇത് ഇവിടെ എല്ലാം മൊത്തം കാബേജ് ആണല്ലേ കൃഷി കോളിഫ്ലവർ ഉണ്ടല്ലോ അങ്ങനെ ഉണ്ടല്ലോ ചീര ഉള്ളതാ നിങ്ങൾ നട്ട തന്നെ അത് അതെ ഇത് വണ്ടക്കയാണല്ലേ ഇതിപ്പോ മാടക്കാലി ജെ എൽ ജെ എന്ന് പറഞ്ഞ ജെ എൽ ജി ജെ എൽ ജി ഗ്രൂപ്പ് നടത്തുന്ന പച്ചക്കറി കൃഷിയാണ് എട്ടുപേരിറങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഇതെല്ലാം വിളവെടുത്തതിന് ശേഷമുള്ള കാര്യമാണ് അപ്പൊ ഇത് എത്രത്തോളം ഉണ്ടായിനി സാധനം ഒരുപാട് ഉണ്ടായിട്ടുണ്ട് 100 കിലോളം വണ്ടൊക്കെ ഉണ്ടായിരുന്നു വേറെ എന്താണ് വിളവെടുത്തിട്ടുണ്ടായത് കക്കരി ഉണ്ടായിരുന്നു പിന്നെ തക്കാളിയും വിളവെടുത്ത് ഇതില് ബാക്കിയുള്ളതായിരിക്കും അല്ലേ ഇത് കുറച്ച് വൈകി പോയതായിരിക്കും ചെറിയ തക്കാളി എല്ലാം ചെറിയ വലുപ്പ വലുതന്നെ ഉണ്ടായിരുന്നു ഇത് പോയ സംഭവം അല്ലേ അത് ശരി നവംബർ പകുതി ജനുവരി ശരി അടുത്ത് എന്താണുള്ളത് സംഭവം ഇതും വിളവെടുത്തതിനാ വിളവെടുക്കണത്ര ഇതിപ്പോ ചെറുതുണ്ട് അത്ര അല്ലേ ഒത്തിരി ഇതാ നല്ലാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ ദിവസം വെള്ളം ഒഴിക്കണം അല്ലാതെ ഇവര് കടലപ്പിണ്ണാക്ക് പൊട്ടാഷ്യണ്ട് ധാരാളം ഈ പാത്രത്തിലാണ് വെള്ളം എവിടെയാണ് ഇവിടെ തന്നെ അടുത്ത് തന്നെ ഉണ്ടല്ലേ ഇവിടുന്ന് വെള്ളം എടുത്തിട്ടാണ് ദിവസം ഒഴിക്കല് അല്ലേ രണ്ടു നേരം ഒരു നേരം ഒഴിക്കല് രാവിലെ നിറയെ ഉണ്ടായിരുന്നതാണ് ഈ മൊത്തം കണ്ടത്തില് ഒഴിക്കണം അല്ലേ വെള്ളം കുറച്ച് പണിയുടെ സംഭവമാണ് ഇത് തണ്ണീൻ തണ്ണിമത്തൻ അല്ലേ ഇവിടെ ഉണ്ട് പച്ച തണ്ണിമത്തൻ ഇത് ഇതിന്റെ മേലേക്ക് പറന്ന് കയറിയായിരിക്കും അല്ലേ അവിടെ നട്ടത് ആ പോകുമ്പം ഇതിന്റെ അകത്ത് ഇഷ്ടം പോലെ ഉണ്ടാവല്ലേ കാണാത്തോണ്ടായിരിക്കും ഇങ്ങനെ നമ്മൾ ശരിക്കും ഉള്ളിലോട്ട് പോയി നോക്കുമ്പോ കാണും ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ അങ്ങോട്ടെല്ലാം ഉണ്ട് ആ ഓക്കെ എത്ര മതി ആ
അങ്ങോട്ട് നട്ടിട്ടുണ്ടല്ലേ ആ സൈഡിൽ? ഒന്നര ഏക്കർ. ഇനി വേറെ എന്താ ഉള്ളത്? നരമ്പനാ. വെള്ളരിക്ക കുറച്ചുണ്ട്. വെള്ളരിക്ക വിളവ് എടുത്താ ഇത് കിഴങ്ങ്. ഒരു കിഴങ്ങല്ല ഇത്. ഇതിൻ്റെ അകത്ത് പോകാൻ പറ്റൂലേ? ആ ഇതിൻ്റെ അകത്ത് വേറെ അടി കൊത്തിയ പോലെയാണ് ഉള്ളത്. പൊങ്ങി പോണം. കിഴങ്ങുണ്ട്, അപ്പുറം മത്തണ്ട്. ഇവിടെന്താന്ന് കാണാനല്ലേ? ഇത് കക്കിരി അല്ലേ? കക്കിരിയും വിളവെടുത്ത് കഴിഞ്ഞു. മുന്നേ വിളവെടുത്തതാ? ഒരു മാസം ഒന്നര മാസേ കൊണ്ട്. ആ ഇത് പയറാ? ഇത് പയർ. പയറല്ലേ? ആ ഇവിടെ കൈപ്പക്ക. അപ്പൊ ഇതെല്ലാം എവിടുന്നാ വിക്കല്? ഇത് നാട്ടിൽ ചന്ത പോലെ വെച്ചിട്ട്. നാട്ടില് മാടക്കാല് നിശേട്ടിന്റെ വീടിന് എടുക്കാം അല്ലേ? നിശേട്ടിന്റെ വീടിന് എടുക്കുന്നാന്ന്. ഇത് പടവല്ലേ? പടവലെന്ന് ഇഷ്ടം പോലെ ഉണ്ട്. നോക്കി അങ്ങോട്ടുള്ളിൽ നോട്ടുണ്ട്, ഒരുപാടുണ്ട്. ശരി, ഇതെല്ലാം ഏകദേശം ഏത് സമയവും വിളവെടുക്കാൻ വേണ്ടി ചായ ഒന്നര മാസം കൊണ്ട് വിളവെടുക്കും. അപ്പോൾ ആ സമയത്ത് മാടക്ക വന്നാൽ നല്ല ഓർഗാനിക് പച്ചക്കറി കിട്ടാലോട്ടേക്കാ? ഇങ്ങോട്ടേക്കാ? വിളവെടുത്ത് കഴിഞ്ഞു. ഇത് വിളവെടുത്ത് കഴിഞ്ഞതാണ്, എന്നാലും ഇഷ്ടം പോലെ കാണുന്നുണ്ടല്ലോ. രണ്ട് കിൻ്റൽ വിറ്റ്. അപ്പോൾ വെള്ളരിക്കല്ല എങ്ങനെയാണ് കിലോക്ക്? 30 രൂപ. സാധാ മാർക്കറ്റ് റേറ്റ്, അതായത് സാധാരണ ഷോപ്പിൽ കിട്ടുന്നത് 30 രൂപ തന്നെയല്ലേ? അപ്പം അതെ. എന്നാലും ഇതിന് പൈസ അധികമല്ലേ വേണ്ടത്? ഇത് ഓർഗാനിക് അല്ലേ? നിങ്ങൾ രാസവളങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ. ഇങ്ങോട്ടുണ്ടോ? ആ മത്തനും ഇഷ്ടം പോലെ ഉണ്ട്. ഇതും വിളവെടുത്ത് തന്നെയല്ലേ? അപ്പൊ ഈ എല്ലാം മൊത്തം കൃഷി നടത്തിയാല് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിളവ് ചെയ്യാൻ കിട്ടിയ കക്കരിക്കാണ്. കക്കരിയാണ് ഏറ്റവും കൂടുതൽ വിളവ് കിട്ടിയ. ഇത് കിഴങ്ങ്. ഇത് പടവല്ല? നരമ്പ്. എവിടുന്ന് വരെ ഉള്ളത് ആ കൃഷി? നേരെ മൊത്തം ഉള്ളതാ. ഇതെല്ലാം മോശമായതാ? കുറെ എണ്ണം മോശമാവുന്നുണ്ട്. എവിടെ ഉണ്ടല്ലേ ചെറിയ കൂല്? ഓക്കെ, കുമ്പളം. അവിടെ ഇത് വെള്ളരിക്കുണ്ടോ? കുറേ എണ്ണം വിളവെടുത്താന്ന് അല്ലേ? ഓക്കെ.
ഇത്രയാണ് നിങ്ങളെ കൃഷി. ഒരു ട്രാക്ടർ വരുമല്ലേ ഇങ്ങോട്ടേക്ക്? ആ ട്രാക്ടർ വന്ന് എല്ലാം നിലവെല്ലാം റെഡിയാക്കിയതിന് ശേഷം നവംബർ പകുതി ആകുമ്പോ നട്ട് ഏകദേശം ഡിസംബർ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കന്നെ വിളവെടുക്കാൻ തുടങ്ങും. മൊത്തം ചീര ഉണ്ടായിരുന്നു അതെല്ലാം ആ സമയത്ത് തന്നെ. ചീര പെട്ടെന്നുണ്ടാവുമായിരിക്കും അതിന്റെ വിത്ത് കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടുന്നത്. ഒരുപാട് സപ്പോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ സീരീസ് കുടുംബശ്രീയുടെ സീരീസ് ഒരുപാട് സപ്പോർട്ട് ഉണ്ട് നമുക്ക്. കുടുംബശ്രീ നല്ലോണം സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതേപോലെ ഇതിന്റെ വളത്തിനും വളം എന്തെങ്കിലും എല്ലാം ജൈവ വളമാണ് അല്ലേ? എല്ലാം ജൈവ വളമാണ്. ചാണകം, എല്ലുപൊടി, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഈ കുളിപ്പിച്ച നേരത്തെ കണ്ടില്ലേ കുളിപ്പിണ്ണാക്ക്, കടല പിണ്ണാക്ക്, ഓക്കെ, എല്ലാം കുളിപ്പിച്ചിടും. ഒഴിക്കും എല്ലാം. വെള്ളാണ് മെയിൻ, വെള്ളാണ് മെയിൻ അല്ല. ഇവിടെ നല്ലോണം ചൂട്, വെള്ളം പറ്റുന്ന സ്ഥലം കുറച്ചെല്ലാം ഇങ്ങനെ ഉണങ്ങിപ്പോയത്. ആ അത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ദിവസവും വരും, രാവിലെയും വൈകുന്നേരം. അത് വേറെ തന്നെ ഒരു പണിയാണ്. അതെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഒത്തിരിമയുള്ളതുകൊണ്ട് ഒന്നും പ്രശ്നമില്ല. അത് ശരി. ഒരാള് ഒരു അർജന്റ് കാര്യത്തിന് പോയാലും സമാധാനമുണ്ട്. എന്തായാലും നല്ല കാര്യം. പക്ഷേ ഈ സംഭവമല്ല കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരാൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ കടൻ്റെ അടുത്ത് അവിടെ വിൽപ്പനക്ക് വെക്കും? അപ്പോൾ എന്തെങ്കിലും ജംഗ്ഷനിൽ വെക്കും. ആ അവിടെ ക്യൂ നിൽക്കും. അത് ശരി. അത് പെട്ടെന്ന് തന്നെ ചിലവായിരിക്കും അല്ലേ? വേഗം തീരും. അപ്പോൾ ആർക്കും വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് ആ സമയത്ത് എങ്ങനെയാണെന്ന് അറിയിക്കല് നിനക്ക് അറിയില്ല. ആ ഏതെങ്കിലും ഗ്രൂപ്പ് വഴി അവർ ഷെയർ ചെയ്യും. അപ്പം ആരെങ്കിലും ഇങ്ങനെ സ്റ്റാറ്റസെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് വന്നാൽ കിട്ടും അല്ലേ? ശരി. നമ്മളിവിടെ വിളവെടുപ്പ് വാർഡ് മെമ്പർ ഉദ്ഘാടനം ചെയ്തു. പിന്നെ ചെയർപേഴ്സണും വന്നിട്ടുണ്ടായിരുന്നു ഉദ്ഘാടനം, കുടുംബശ്രീ ചെയർപേഴ്സൺ. പിന്നെ വലിയ പോരമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് സജീവനാണ്. നമ്മളെ ചന്ത ഉദ്ഘാടനം ചെയ്തത്. പിന്നെ ഓംബുഡ്സ്മാൻ, തൊഴിലുറപ്പിന്റെ ഓംബുഡ്സ്മാൻ വന്നിട്ട് ഈ പച്ചക്കറി തോട്ടെല്ലാം കണ്ടിട്ട് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പച്ചക്കറിയെല്ലാം കുറച്ച് വാങ്ങിയിട്ട് പോയി, നല്ല ഓർഗാനിക് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് കൊറേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കൂടെ ആ ഫോട്ടോസും എല്ലാം പറ്റുമെങ്കിൽ ആഡ് ചെയ്യാം അല്ലേ? നമ്മ നോമ്പിന് വിളവെടുത്തിട്ട്, നോമ്പ് സമയത്ത് വിളവെടുത്തിട്ടല്ലായിരിക്കും റംസാൻ ചന്ത ആയിട്ട്. റംസാൻ ചന്ത ആയിട്ട് ഇപ്പൊ കുറച്ച് മൂപ്പ് കുറവാണ്. ഇതെന്തായാലും ഫ്രഷ് ആണല്ലോ. അത് ഇവിടെ നിന്ന് ലൈവ് ആയിട്ട് പറിച്ച് ഇപ്പം പറിച്ചിട്ട് എടുക്കുന്ന സംഭവമല്ലേ. അപ്പം വേറെ മായങ്ങളോ ഇഞ്ചക്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് ധൈര്യമായിട്ട് തിന്നണേ. ഇത് ഞാനങ്ങനെ തിന്നു. അത് നിങ്ങളെല്ലാരും തിന്ന്. പക്ഷെ നിങ്ങൾ പണിയെടുത്ത് ക്ഷീണിച്ച ആൾക്കാരല്ലേ. നല്ല മധുരമുണ്ട്. ഇതെന്താ കാക്ക പൊത്തിയതാ? പൊട്ടിച്ചതാ? അതേതായാലും മോശമായി പോകുന്ന സംഭവം. മധുരമുണ്ട്. അവിടെ നിനക്ക് തിന്നാനും കിട്ടി, അതുപോലെ തന്നെ വീട്ടിലേക്ക് ഒരു ഭക്ഷണം കൊണ്ടുപോവുകയാണ്. ഇവിടെയെല്ലാം വിളവെടുപ്പ് കഴിഞ്ഞ വെള്ളരിക്കയാണ്. വെള്ളരിക്ക അത്യാവശ്യം ചെറിയ വെള്ളരിക്കലുണ്ട്. അപ്പോൾ അവർക്ക് ഇവരെ കൃഷി ആരും അറിയുന്നില്ല എന്നാണ് പറയുന്നുണ്ടായത്. അപ്പം ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി, ഞാൻ അത്രക്കും വലിയ യൂട്യൂബറോ അല്ലെങ്കിൽ വ്ളോഗറോ ഒന്നുമല്ല.
ചെറിയ രീതിയിൽ വീഡിയോസൊക്കെ വീഡിയോസും ചെറിയ കണ്ടൻറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് മാത്രമാണ്. അപ്പം ആര് പറഞ്ഞ കുഴപ്പമില്ല, അത്യാവശ്യം എൻ്റെ ചാനലിൽ അത്യാവശ്യം കാണുന്നവർ കാണട്ടെ, കുറച്ച് ആൾക്കാർ അറ്റ്ലീസ്റ്റ് നാട്ടിലുള്ള ആൾക്കാരെങ്കിലും അറിയട്ടെ എന്നുള്ള രീതിയിലാണ് അവർ വീഡിയോ എടുക്കാൻ പറഞ്ഞത്. അപ്പം എല്ലാ ആൾക്കാരും ഇവർക്ക് വേണ്ടി ഇവരെ പച്ചക്കറി ഓർഗാനിക് പച്ചക്കറി സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം.